ജനപ്രിയ നായകൻ ദിലീപിനിപ്പോൾ കണ്ടകശനിയാണ് എന്ന് പറഞ്ഞേ പറ്റൂ. കാര്യം കഴിഞ്ഞ കുറേ ഏറെ നാളുകളായിട്ട് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ദിലീപിനെതിരായി മറ്റ് പല കേസുകളും പൊങ്ങി വരുന്നത്. അത്തരത്തിൽ നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ദിലീപിന് ഒരുപക്ഷെ ശിക്ഷ കിട്ടത്തില്ല എന്ന് പോലും തന്നെ നിയമവിദഗ്ധർ അവകാശപ്പെടുമ്പോഴാണ് ദിലീപിനെ കൊടുക്കാൻ മറ്റ് തന്ത്രങ്ങളായി ഒരുപാട് ആളുകൾ രംഗത്തേക്ക് വരുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കണ്ട ഒരു കാര്യം തന്നെയാണ്, ബാലചന്ദ്രകുമാർ എന്ന ഒരു സംവിധായകൻ രംഗത്തേക്ക് വരികയാണ്. അതായത് നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ആ കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനെ ദിലീപ് വധിക്കാൻ ശ്രമിച്ചു എന്ന കാര്യവുമായിട്ടാണ് ഇപ്പോൾ ബാലചന്ദ്രകുമാർ രംഗത്തേക്ക് വരുന്നത്. ബാലചന്ദ്രകുമാറിന്റെ കയ്യിൽ അത് സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള തെളിവുണ്ട് എന്ന് തന്നെയാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്. ഇത് സംബന്ധിച്ച് അന്വേഷണ സംഘം ദിലീപിനെതിരെ FIR ഇടുകയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ചെയ്തു. പക്ഷേ ദിലീപ് മുൻകൂർ ജാമ്യത്തിനായിട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്ന വാർത്തയും നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ജാമ്യത്തിന്റെ വിധി, ഈ അപേക്ഷ സമർപ്പിച്ച വിധി എന്തായാലും 2 ദിവസത്തെ കൂടി കോടതി ഇതാ നീട്ടിക്കൊടുത്തിരിക്കുന്നു. അത്തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ വധിക്കാൻ ശ്രമിച്ചു എന്ന കേസിൽ ദിലീപ് ഇങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ 2020 ഓഗസ്റ്റ് 30 സലീഷ് എന്ന ചെറുപ്പക്കാരൻ, അതായത് ദിലീപിന്റെ ഫോൺ നന്നാക്കി എന്ന് പറയപ്പെടുന്ന ചെറുപ്പക്കാരൻ, വാഹനാപകടത്തിൽ മരണപ്പെടുകയും ആ വാഹനാപകടം ഒരു കരുതിക്കൂട്ടിയുള്ള അപകടമാണ് എന്നും അത് ദിലീപിന് അതിനകത്ത് വ്യക്തമായ പങ്കുണ്ട് എന്ന തരത്തിലുള്ള ആരോപണവുമായി കൊല്ലപ്പെട്ട ചെറുപ്പക്കാരന്റെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ ഇതാ രംഗത്തേക്ക് വരുന്നു. എന്തായാലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരാളെ കൂട്ടം ചേർന്ന് നിന്ന് പൂട്ടുക എന്ന ലക്ഷ്യമാണെന്ന് ഇത് കണ്ടു നിൽക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ദിലീപിന്റെ വക്കീൽ, ശരിക്കും പറഞ്ഞാൽ പ്രതിഭാഗം വക്കീൽ കോടതിയിൽ വാദിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബാലചന്ദ്രകുമാർ കൊടുത്തിരിക്കുന്ന വോയിസ് റെക്കോർഡ്, അതായത് ദിലീപ് ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെ വധിക്കാൻ ശ്രമിച്ചു, അതിനുള്ള പദ്ധതി ഇട്ടു, ഗൂഢാലോചന നടത്തി എന്ന തരത്തിലുള്ള വോയിസ് റെക്കോർഡ് ബാലചന്ദ്രകുമാറിന്റെ കയ്യിലുണ്ട് എന്ന് തന്നെയാണ് ബാലചന്ദ്രകുമാർ അവകാശപ്പെടുന്നത്. പക്ഷേ ദിലീപിന്റെ വക്കീല് പറഞ്ഞിട്ടുണ്ട് ഇതൊരു കെട്ടിച്ചമച്ച വോയിസ് റെക്കോർഡാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അന്വേഷണ സംഘം ഇപ്പോൾ കോടതിയിൽ വീണ്ടും സമീപനവുമായി എത്തിയിരിക്കുകയാണ്. അതായത് അവർ പറയുന്നത് ദിലീപും ബാക്കിയുള്ള പ്രതികളുടെയും ശബ്ദരേഖ സംബന്ധിച്ചിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന നടത്തണം. അതായത് ഇത് ദിലീപിന്റെ ശബ്ദമാണോ, അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് തരത്തിലുള്ള മിമിക്രി ആർട്ടിസ്റ്റുകളുണ്ട്, അവർ വിചാരിച്ചാൽ നടക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ, ഈ പറയുന്ന പോലെ ദിലീപിന്റെ ആണെങ്കിലും മോഹൻലാലിന്റെ ആണെങ്കിലും അവരെക്കാൾ നല്ല രീതിയിൽ ശബ്ദം അനുകരിക്കുന്ന ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം അത്തരത്തിൽ കെട്ടിച്ചമച്ച ശബ്ദരേഖയാണോ എന്ന തരത്തിലുള്ള ഒരു ചോദ്യം കൂടി ഇപ്പോൾ ദിലീപിന്റെ വക്കീൽ, അതായത് അഡ്വക്കേറ്റ് രാമൻ പിള്ള രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് സംബന്ധിച്ച് ഈ ശബ്ദരേഖ ആരുടേതാണ് എന്ന് തെളിയിക്കണം. ദിലീപിന്റെ മാത്രമല്ല ബാക്കിയുള്ള പ്രതികളുടെയും കൂടി ശബ്ദരേഖ ശാസ്ത്രീയമായി പരിശോധിച്ച് ഇത് ആരുടേതാണ് എന്ന് തെളിയിക്കണം. ഇങ്ങനെ ഒരു ആവശ്യവുമായി ഇപ്പോഴിതാ അന്വേഷണ സംഘം കോടതിയിൽ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇനി വരാൻ പോകുന്ന മണിക്കൂറുകൾ, അല്ലെങ്കിൽ വരാൻ പോകുന്ന ദിവസം എന്ന് പറയുന്നത് ദിലീപിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായിട്ടുള്ള ഒരു ദിവസം തന്നെയായിരിക്കും.